എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരന് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. 15 വർഷം മുമ്പാണ് അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നോവൽ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എഴുതിയത്. അതിനു മുമ്പും അതിനുശേഷവും ഒട്ടനവധി ശ്രദ്ധേയമായ ചെറുകഥകൾ അദ്ദേഹത്തിൽ നിന്നും നമ്മൾ മലയാള വായനക്കാർ വായിച്ചു. അതിൽ എൻ്റെ മകളൊരു സ്ത്രീ, തിരുത്ത്, വൻമരങ്ങൾ വീഴുമ്പോൾ, ഹിഗിറ്റ തുടങ്ങിയ ഒട്ടനവധി കഥകളുണ്ട്. സമകാലിക ജീവിതത്തോട് ഏറ്റവും സത്യസന്ധമായും ഏറ്റവും കർശനമായും പ്രതികരിക്കുന്നതാണ് എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ശീലം. അതുതന്നെയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഓരോ കാലത്തും ശ്രദ്ധേയനാക്കുന്നത്. എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരൻ ഈ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ പോയിട്ട് പല മനുഷ്യരെയും ജീവിതവും കണ്ടു. പക്ഷേ എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ പലപ്പോഴും ഒരു മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ വരുമ്പോൾ ഈ കൊച്ചി നഗരത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ടൊരു വായനക്കാരൻ എന്നുള്ള തരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടോ? ഇത് എഴുത്തിൽ എനിക്ക് കാലമാണ് ദേശത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം. ഈ നോവലില് ഇന്ത്യയുടെ തന്നെ നിർമ്മാണത്തിൻ്റെ ആദ്യ വർഷങ്ങളെക്കുറിച്ചാണ്. 1951 തൊട്ട് 1967 വരെയുള്ളൊരു കാലഘട്ടമാണ് നോവലിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ കൊച്ചി, പണ്ട് കൊച്ചി ആയിരുന്നില്ല, പണ്ട് ഇത് 3 മുനിസിപ്പാലിറ്റികളായിരുന്നു: എറണാകുളം, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി. ഈ വിശാലമായ കൊച്ചി പ്രദേശത്തിന് പുറത്ത് ആ കാലഘട്ടത്തിൽ എനിക്ക് മറ്റൊരു ദേശമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിലേക്ക് തിരിച്ചു വന്നത്. പഴയ കൊച്ചിയും ഇന്നത്തെ കൊച്ചിയും തമ്മിലുള്ള ഒരു വ്യത്യാസം സാർ, ഒരു എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഇത് രണ്ടു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അന്നത്തെ കൊച്ചി വളരെ ഏറ്റവും പരിഷ്കൃത നഗരമായിരുന്നു. എന്നിരുന്നാലും അതിനൊരു കൊച്ചു പട്ടണത്തിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു മാറ്റം തുടങ്ങുന്നത് 90s അവസാനത്തിൽ നിന്നാണ്. അതിനുശേഷമാണ് ഇതൊരു വലിയ നഗരമാകുന്നത്. പരിഷ്കാരത്തിൻ്റെയും ആധുനികതയുടെയും കവാടമായിരുന്നു ചരിത്രാതീത കാലം മുതൽക്ക് കൊച്ചി. ഇപ്പോൾ ചൈനക്കാർ വന്നാലും, പോർച്ചുഗീസുകാർ, ക്രിസ്ത്യൻ മിഷണറീസ്, ജൂതന്മാർ, ഇങ്ങനെ വളരെയധികം ആൾക്കാരെ സ്വീകരിച്ച ഒരു തുറമുഖമാണ്. ഇതൊക്കെ തന്നെയാണ് കൊച്ചിയുടെ മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണം. ഈ ചെറുകഥ എന്നുള്ള തരത്തിലുള്ള മാധ്യമത്തിൽ നിന്ന് നോവൽ എഴുതാൻ തീരുമാനിക്കുന്നത് കഴിഞ്ഞ 15 മുമ്പാണ്. അപ്പോൾ ആ നോവൽ എഴുതുമ്പോൾ ഉള്ള അനുഭവം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ആ നോവലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചത്? കൊച്ചിയുടെ ഭാഷയാണ്. ഈ കൊച്ചിയുടെ ഭാഷയെ കൊച്ചിക്കാർ ഉപേക്ഷിച്ച ഒരു സമയത്തായിരുന്നു ഞാൻ ഈ നോവൽ തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഈ പഴയ ഭാഷ, പഴയ പല പ്രയോഗങ്ങളും തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഫോർട്ട് കൊച്ചിയിൽ ഏതാണ്ട് 5-6 ഒരു വീടെടുത്ത് താമസിച്ച് ആൾക്കാരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അപൂർവമായിട്ട്, അന്ന് റെക്കോർഡിങ് ഡിവൈസുകളൊന്നും ഇല്ല, അപൂർവമായിട്ട് റെക്കോർഡ് ചെയ്യാതെല്ലാം പകർത്തി. ഭാഷയായിരുന്നു ഒരു പ്രധാന പ്രശ്നം. ബാക്കിയുള്ളതെല്ലാം അറിവായിരുന്നു, അതിനെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ നഷ്ടപ്പെട്ടു പോയൊരു കാര്യം, എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ചവിട്ടു നാടക പ്രസ്ഥാനം. അത് അമ്പയെ നശിച്ചു ഈ നോവൽ എഴുതുന്ന കാലത്ത്. അപ്പം അതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വളരെയധികം ആൾക്കാരെ കാണേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ടത് ബെർലി മാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സോഹൻ്റെ സഹോദരൻ, ഇവിടുത്തെ ഏറ്റവും വലിയ തറവാണ് കുരിശിങ്കൽ തറവാണ്. അതിൽ ബെർലി മാഷിൻ്റെ വലിയ സഹായം ഉണ്ടായി. പിന്നെ എപ്പോഴും ഈ നോവലിൻ്റെ എൻ്റെ സഹയാത്രികൻ ബോണിയായിരുന്നു. ബോണിയുടെയും വളരെയധികം ഇൻപുട്സ് ഉണ്ട് ഈ നോവലിൽ. ഈ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ പിന്നിൽ കാണുന്ന കൊച്ചിയാണ് ശരിക്കും അതിൻ്റെ നോവലിൻ്റെ പശ്ചാത്തലം. അതെങ്ങനെയാണ് ഈ കൊച്ചിയിലാണ്? ഞാനത് ഉദ്ദേശിച്ചത് ബോൾഗാട്ടിയാണ്. കാരണം ബോൾഗാട്ടിയുടെ നടുവിൽ ഒരു ലണ്ടൻ കൊട്ടാരമുണ്ട്. ബോൾഗാട്ടി ഒരു ലണ്ടൻ ദ്വീപായിരുന്നു. ബോൾഗാട്ടി എന്ന് പറഞ്ഞേക്കാളും ലണ്ടൻ ബത്തേരി അതിനൊരു സാങ്കല്പിക വില്ലേജാക്കി. പ്രാദേശിക ഭാഷയിലേക്ക് തിരിച്ചു പോകുന്ന മലയാളത്തിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ള നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ നോവലാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ അത് വായനക്കാർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആകുലത തോന്നിയിരുന്നോ? ഇല്ല, കാരണം പറഞ്ഞൊപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൽ. ഞാൻ വായനക്കാരന്, ഞാൻ അത്യാധുനിക കാലത്ത് എഴുതി തുടങ്ങിയ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഈ അത്യാധുനിക കാലത്തിൻ്റെ ഒരു ശീലം എന്തായിരുന്നു എന്ന് വെച്ചാൽ വായനക്കാരനെ അവഗണിക്കുക എന്നുള്ളതായിരുന്നു. ഇത് ടി ആർ ഒക്കെ പറയും, നമുക്ക് വായനക്കാരൊന്നും വേണ്ട, പരസ്പരം വായിച്ചാൽ മതി. അപ്പോൾ അത് ആ ഒരു ശീലം എനിക്കുണ്ടായിരുന്ന കാരണം എനിക്ക്
ഇത് വായിക്കപ്പെടുമോ എന്ന ആകുലത ഉണ്ടായിരുന്നില്ല. കൊച്ചിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മുഴുവൻ കേട്ടുകേൾവികളാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഇപ്പം ഈ നോവലിൽ ആ നോവൽ പ്രതിപാദിച്ച ഒരു സംഭവം, ഇവിടെ ഒരു വൻപിച്ച തീപിടുത്തം നടന്നു 1940s. ഒരു കപ്പലിന് തീപിടിച്ച് ആ കപ്പലിൻ്റെ കയറ് നിറഞ്ഞു പോയി. ഈ കംപ്ലീറ്റ് ഏരിയ തീ പടർന്നു എന്നാണ് പറഞ്ഞത്. ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് അത് അന്നത്തെ കാലത്തെ ഭാവനയിൽ, എൻ്റെ കുട്ടിക്കാലത്തെ ഭാവനയിൽ, കൊച്ചിയുടെ ഭാവനയിൽ നിറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇതെല്ലാം, അങ്ങനെ ഒത്തിരി കഥകൾ മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ, പലതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കേണ്ടിയിരുന്നു. കേരളത്തിലെ മറ്റ് ഏത് നഗരത്തെക്കാളിലും സ്ഥലങ്ങളിലേക്കാളും കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാർ അധിനിവേശം നടത്തിയിട്ടുള്ളത് പല കാലങ്ങളിൽ. കൊച്ചിക്കാരൻ എന്ന് പറയാൻ ഈ പറഞ്ഞ ഭാഷ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എവിടെയും പറയാവുന്നതല്ല. അങ്ങനെ വന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ രണ്ടു മൂന്ന് കാര്യം. ഒന്ന്, ഇവിടുത്തെ ഈ ഇന്ന് നമ്മൾ കാണുന്ന കൊച്ചിയുടെ ലാൻഡ്സ്കേപ്പ് അത് വളരെ വ്യത്യാസമായിരുന്നു ഈ വാസ്കോഡഗാമയും മറ്റും വന്ന കാലത്ത്. തീരപ്രദേശം മുഴുവൻ ഏറ്റവും പാവപ്പെട്ട മുക്കുവരരെ മറ്റും കുടിലുകളായിരുന്നു. ഈ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് വെള്ളത്തിനടുത്താണ്, അതിൻ്റെ പുറകെ കാണുന്ന പഴയ ഷണ്ണുകൊണ്ടുള്ള എല്ലാ മുക്കുവന്മാരുടെ, അങ്ങനെ വളരെയധികം പാവങ്ങൾ നിറഞ്ഞ ഒരു നഗരമായിരുന്നു കൊച്ചി. അതുപോലെ തന്നെ മാടമ്പിമാരും രാജാക്കന്മാരും സവർണരും വലിയ ശക്തമായ ജാതി വ്യവസ്ഥയും. ഈ പോർച്ചുഗീസുകാരും മറ്റും കൊണ്ടുവന്ന ഒരു കാര്യം, അവർ ഈ പാവങ്ങൾക്ക് ഈ സവർണരെ അടിച്ചമർത്തിൽ നിന്ന് മോചനമാർഗമായിട്ട് മറ്റേ ക്രിസ്ത്യാനിറ്റിയെ മുമ്പിൽ വെച്ചു. അപ്പം ഇത് വൻതോതിൽ മതപരിവർത്തനം നടന്നിട്ടുള്ള സ്ഥലമാണ് വെച്ചു. അതിലിവിടുത്തെ രാജാക്കന്മാരെ ശ്ലാഘിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരാരും ഈ മതപരിവർത്തനത്തിന് എതിരായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം നടക്കുകയും അതിനുശേഷം എല്ലാ വിധത്തിലുള്ള ആധുനിക വിദ്യാഭ്യാസം, ഇതെല്ലാം ആദ്യമായി ലഭിച്ച വലിയൊരു പാവപ്പെട്ടവരുടെ സമൂഹമാണ് കൊച്ചി. അവരുടെ പിന്തുടർച്ചക്കാരെ പറ്റിയാണ് ഈ നോവലിൽ മിക്കവാറും. ഇതെല്ലാം പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെയും മുക്കുവന്മാർ ആശാരിമാർ ഇവരൊക്കെ ആയിരുന്നു ഒരു കാലത്ത് കൊച്ചിയിലുള്ള. അതെ, 50 മുമ്പ് മലയാളത്തിൽ വന്ന ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം മലയാളത്തിൽ അതുവരെ മലയാളം കാണാത്ത ഒരു ഇത്. അപ്പൊ അതേക്കുറിച്ച് സാറൊരു ലേഖനം ആ സമയത്ത് എഴുതിയിട്ടുണ്ട്, ഖസാക്കിലെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട്. ഖസാക്കിനെ ഇന്ന് 50 ശേഷം സാറ് ഓർക്കുമ്പോൾ, വായിക്കാന്ന് ചോദിക്കാൻ പറ്റില്ല, ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഖസാക്കിനെ കുറിച്ച് പറയാൻ പറ്റുക? ശരിക്കും അതൊരു നാഴികക്കല്ല് നോവലാണ്. ഖസാക്ക് മാതൃഭൂമിയിലാണ് സീരിയലൈസ് ചെയ്തത്. അത് വന്നു തുടങ്ങിയ സമയത്ത് ആദ്യത്തെ 1-2 വല്ലാത്ത അപരിചിതമായിരുന്നു. ഇവന് ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് മലയാളം കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഓരോ എഴുത്തുകാരൻ്റെ ശ്രദ്ധ, നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള എഴുത്തുകാർ പറഞ്ഞു പോവുകയാണ്. അത് ഇത് എഴുതപ്പെട്ട ആദ്യത്തെ നോവലാണ്. അപ്പോൾ ഓരോ വാക്കിലും, പിന്നെ അത് മുന്നോട്ട് വച്ച ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയം, ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ അത് പ്രതിഫലിപ്പിച്ചിരുന്നു. അതേ രാഷ്ട്രീയം തന്നെയാണ് ഒരുപക്ഷെ മുകുന്ദൻ്റെ നോവലിലും കാണാവുന്നത്, അല്ലെങ്കിൽ കാക്കനാടിൻ്റെ നോവലിലും മറ്റും കാണാവുന്നത്. വിജയൻ അത് ഒരു കുറേയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രാദേശിക ചരിത്രം. വിജയൻ്റെ ഒരു ചെറുകഥയുണ്ട്, എന്താ, ചവിട്ടുവണ്ടി. ചവിട്ടുവണ്ടിയിൽ ശരിക്കും ഖസാക്ക് പോലെയുള്ളൊരു ചെറുകഥയാണ്. അതിൽ വേറൊരു ദേശത്തിൻ്റെ അതേപോലെ പിടിച്ചിരിക്കുന്നത്, ഖസാക്കും അതുപോലെ പിടിച്ചിരിക്കുന്നു. അവിടുത്തെ ബി ഡി കമ്പനി ആയാലും അവിടുത്തെ ഞാറ്റുപുരി ആയാലും ഏക അധ്യാപക വിദ്യാലയമാണെന്ന്, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു ദേശത്തെക്കുറിച്ചുള്ള ഒരു നീണ്ട അന്വേഷണം അതിനു മുമ്പോ അതിന് ശേഷവും വളരെ വിരളമായിട്ട് മലയാള നോവലിൽ വന്നിട്ടുണ്ട്. ഈ വിജയനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തത്, മലയാള ചെറുകഥയിൽ ശരിക്കും ചെറുകഥ മാത്രം എഴുതി എഴുത്തുകാർ നിലനിൽക്കാൻ പൊതുവെ തുടരാൻ അങ്ങനെ ശ്രമിച്ചവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ പക്ഷെ ടി പത്മനാഭൻ ഒരിക്കലും നോവൽ എഴുതാതെ, അപ്പോൾ ഒരിക്കൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൻ്റെ ചെറുകഥയിൽ ടി പത്മനാഭനുള്ള സ്ഥാനത്തെക്കുറിച്ച്. അങ്ങനെ പറയുമ്പോൾ തന്നെ പത്മനാഭനെ പോലെ തന്നെ വളരെ ശ്രദ്ധേയമായ കഥകൾ എഴുതിയ നിരവധി കഥാകൃത്തുകൾ അതിന് മുമ്പുണ്ട്, അദ്ദേഹം ജീവിക്കുന്ന കാലത്ത്. അദ്ദേഹത്തെ കുറിച്ച് മാത്രം അങ്ങനെ പറയാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ മലയാള ചെറുകഥ പൊതുവെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്.
ആ കാലഘട്ടത്തിൽ ചെറുകഥയ്ക്ക് വേണ്ടി ശക്തമായിട്ട് വാദിച്ചിരുന്ന ഒരു വ്യക്തി ടി പത്മനാഭൻ മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ മലയാള ചെറുകഥയെ ഉള്ളിൽ നിന്നെടുത്ത് ഉമ്മറത്തെ ചാരുകസേരയിൽ കടത്തിയ ആളാണ് ടി പത്മനാഭൻ. നമ്മൾക്ക് നോവലിലേക്ക് തിരിച്ചു വരാം. നെന്മതിൽ ഉത്തിനേൽക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും പഠനവും എത്ര കാലം എടുത്തിട്ടാണ്? അന്വേഷണം പഠനം എന്ന് പറയാൻ പറ്റില്ല. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ എറണാകുളത്തുകാരനാണ്. എൻ്റെ അച്ഛൻ ഇവിടെ മട്ടാഞ്ചേരിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഈ മട്ടാഞ്ചേരി വരവ് പോക്കുകളിൽ തന്നെ എൻ്റെ എല്ലാവിധ സുഗന്ധങ്ങളും ഭാഷയും എല്ലാം കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഓർമ്മകളെ വീണ്ടെടുക്കേണ്ട ആവശ്യം മാത്രമേ വന്നുള്ളൂ. ഓർമ്മകളെ വീണ്ടെടുക്കുകയും പിന്നെ പലതും അതിൻ്റെ സത്യാവസ്ഥ ഫാക്ട് അന്വേഷിക്കുകയും ആ അന്വേഷണത്തിന് കൂടുതൽ പല പുതിയ കഥകളും. ഉദാഹരണത്തിന് എനിക്കറിയാൻ പാടില്ലാത്തൊരു കഥ ഈ നോവലിലുള്ളത്, സ്വാതന്ത്ര്യ സമരത്തിൽ ഈ കൊച്ചിയിലെ INS വെണ്ടുരുത്തി വഹിച്ച പങ്കാണ്. പിന്നെ അവിടുത്തെ മൂന്ന് പട്ടാളക്കാർ, ഒരു ബംഗാളി, ഒരു മലയാളി, പിന്നെ വേറൊരു ദേശക്കാർ, ഈ മൂന്ന് പേര് ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ട് പട്ടാള ക്യാമ്പിൻ്റെ അകത്ത് INS നേവി നേവൽ ബേസിൻ്റെ അകത്ത് അവർ ഇത് ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ട് ശബ്ദം ഉയർത്തി ഒടുവിൽ അവരെ കണ്ണൂർ ജയിലിൽ കൊണ്ട് തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇത് ഈ അന്വേഷണത്തിന് ഭാഗമായിട്ട് കിട്ടിയൊരു കഥയാണ്. ഇങ്ങനൊരു ഒരു പിന്നെ ഗാന്ധി കൊച്ചിയിൽ വന്ന രണ്ട് മൂന്ന് സംഭവങ്ങൾ, ഇത് ഗാന്ധി വന്നിട്ടുണ്ടെന്ന് ഗാന്ധി തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്ന് നടന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഗാന്ധിയുടെ മീറ്റിംഗ് ഈ കടപ്പുറത്തായിരുന്നു. ഈ കടപ്പുറത്തെ മീറ്റിംഗ് മുടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പലതരത്തിൽ ശ്രമിച്ചു. ഒരു ചെറിയ വിമാനം ഈ ഇത് മീറ്റിംഗ് മൈതാനത്തിൻ്റെ മുകളിൽ കൂടി ഓടിച്ച് ആൾക്കാരുടെ ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചെറിയ കാര്യങ്ങൾ, ഇത് പലതും രേഖപ്പെടുത്തിയതല്ല, പലതും അന്നത്തെ കാലത്ത് ഓർമ്മയുള്ള പലരും ഉണ്ടായിരുന്നു. ഇപ്പം 2003 15 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അങ്ങനെ ഓർമ്മയുള്ള ആൾക്കാരെ പോലും കിട്ടുകയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വലിയ സമൂഹത്തിലേക്ക് വരുന്നു, വന്നതിന് ശേഷം പിന്നെ അവർ പതുക്കെ പതുക്കെ ആ സമൂഹത്തെ ഏതെങ്കിലും 100 വർഷം അല്ലെങ്കിൽ 150 വർഷമൊക്കെ അവരെ എല്ലാ തരത്തിലും അധീനതയിലാക്കി നിർത്തുന്നു. അതെങ്ങനെയാണ് ശരിക്കും ചരിത്രത്തിൽ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്? ഇവരെല്ലാം അധിനിവേശം ഇവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചത് ടെക്നോളജിയാണ്, തോക്കുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഇന്ത്യയുടെ രാജാക്കന്മാർക്ക് അതുണ്ടായിരുന്നില്ല. ടിപ്പു അതിനുവേണ്ടി ശ്രമിച്ചു. അതുകൊണ്ടാണ് ടിപ്പുവിനെതിരായിട്ട് ബ്രിട്ടീഷുകാർ ഏറ്റവും ശക്തമായ സമരം നടത്തി അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. ടെക്നോളജി ഒരു പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, ഏതാണ്ട് 1000 കൊല്ലം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു കൊച്ചി രാജാവും സാമൂതിരിയുമായിട്ട് പല പല കാലങ്ങളിലായിട്ട്. ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ സഹായത്തോടുകൂടിയാണ് ഇവിടെ പച്ചാളത്ത് വച്ച് സാമൂതിരിയെ ശരിക്കും തോൽപ്പിക്കാൻ കൊച്ചി രാജാവിനെ സഹായിച്ചു. അപ്പോൾ ഈ കേരളത്തിലെ രാജാക്കന്മാരും അല്ലെങ്കിൽ ഭൂസ്വാമികളും തമ്മിലുള്ള കിടമത്സരവും ഇവർക്ക് വലിയ സാധ്യത ഒരുക്കി. അങ്ങനെ ഒരു ദേശപ്രേമമോ അങ്ങനെ ഒന്നും ഇവിടുത്തെ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇവർ വിദേശികളാണെന്ന് പോലും തോന്നില്ല. ഇവരെ സഹായിക്കാൻ പട്ടാളവും മറ്റും സൗകര്യങ്ങളും ഒരുക്കുന്ന സഖ്യ കക്ഷികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതുതന്നെയാണ് ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ അധിനിവേശത്തിലും നടന്നിട്ടുണ്ടാവുക. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറഞ്ഞ കഥ വന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയിലൂടെയാണ് ശരിക്കും എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവായി ഉള്ള ഒരാൾക്ക് ഒരു വലിയ സംഭവത്തോട് എങ്ങനെ അതിനെ ഏറ്റവും മൂർച്ചയിൽ പ്രതികരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അതിനോട് ഒരുപക്ഷെ ഒരുപാട് പേര് യോജിച്ചിട്ടുണ്ടാവും, വിയോജിച്ചവരും ഉണ്ടാവും. ആ കഥ ഉണ്ടാക്കിയ പ്രതികരണം എങ്ങനെയായിരുന്നു? ആ കഥ എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. വളരെ ഭീകരമായ നാടുകളായിരുന്നു ഡൽഹിയിലുണ്ടായിരുന്നു. പ്രധാനമായിട്ടും എല്ലാവരും അടക്കപ്പെട്ട മുറിയിലുകളായി. എനിക്ക് തന്നൊരു ഒരു ബന്ധുവിന് തീവണ്ടിയിൽ മറ്റേ പ്ലെയിനിൽ മറ്റേ വിദേശത്ത് വന്ന് സ്വീകരിക്കാൻ പോകുന്നതിന് കർഫ്യൂ പാസ് എടുത്ത് രാത്രി ഒറ്റയ്ക്ക് വണ്ടിക്ക് ഓടിക്കുകയാണ്, ചുറ്റുപാടും വെടിവെച്ചുകൊണ്ട് കേൾക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭീതിയും അതിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവിച്ച മുറികൾക്കുള്ളിലാണ്. അപ്പോൾ അതെൻ്റെ ഒരു തീരുമാനമാണ്. ഈ കഥ തെരുവിൻ്റെ കഥയായിരിക്കില്ല, അവിടെ കലാപങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെ ഒക്കെ കഥയായിരിക്കില്ല. ഇത് ഒരു
ഈ കഥയിൽ ഒരു കന്യാസ്ത്രീ മഠമാണ്, ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ ഇൻറ്റീരിയർ അകത്ത് മാത്രമാണ്. അതാണ് അത് ആ ഭീതി ആ കാലത്ത് എനിക്ക് ശരിക്കും അനുഭവപ്പെടാൻ പറ്റി. പിന്നെ സാധനങ്ങളുടെ ദൗർലഭ്യം, ഒത്തിരി റൂമേഴ്സ്, പേടിപ്പിക്കുന്ന റൂമേഴ്സിന് ഇത് കുടിവെള്ളത്തിൽ അവർ വിഷം ചേർത്ത് ഇമാതിരിയുള്ള, അല്ലെങ്കിൽ ഒരു തീവണ്ടി നിറച്ച് ഡെഡ് ബോഡീസ് വന്നു. അങ്ങനെ കുറേ റൂമേഴ്സ് നവംബർ 1-5 വരെ ശരിക്കും പേടിപ്പെടുത്തുന്ന കാലഘട്ടമായിരുന്നു അന്ന്. ആ സമയത്ത് ഡൽഹിയിൽ ജീവിച്ചിരുന്ന ദീർഘനാൾ കഥ എഴുതാതിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊക്കെ പത്രപ്രവർത്തനം തുടങ്ങിയ സമയത്തൊക്കെ ഈ ശിശു എന്ന് പറഞ്ഞ കഥ വായിച്ചിട്ടുണ്ട്, ചൂളയമേട്ടിലെ ശവങ്ങൾ എന്ന് പറഞ്ഞ സമാഹാരം വായിച്ചിട്ടുണ്ട്. ആ കഥകൾ ഞങ്ങളെ എൻ്റെ തലമുറയിൽപ്പെട്ട നിരവധി പേര് ഒരുപാട് വായിച്ച സമാഹാരമാണ്. പക്ഷേ ഇത് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു വായനക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അത് സത്യമായിട്ട് ഏതാണ്ട് ആ സമയത്തോട് തന്നെ എൻ്റെ മൗനം ആരംഭിച്ചു. ഇതിനോട് ഒരു സാഹിത്യ രംഗത്തിനോട് ഏതാണ്ടൊരു വിരക്തിയാണ്. ഈ വേണു, ടി കെ രാമചന്ദ്രൻ ഇങ്ങനെ 8 സുഹൃത്തുക്കളുടെ നിർബന്ധക്കാരുടെ ഇറങ്ങിയ പുസ്തകമാണ്. അതൊരു ചെറിയ പബ്ലിക്കേഷൻ, അതിനൊരു വിപണിയോ വിൽപ്പനയ്ക്ക് വയ്ക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം അന്നും ഞാൻ ബീഹാറിലായിരുന്നു. ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫിക്കൽട്ട് അന്ന് വളരെ ധാരാളമാണ്, കത്തുകളായിരുന്നു. പക്ഷെ നമുക്ക് ആർക്കും കത്തുകൾ ചോദിക്കാൻ പറ്റില്ല എങ്ങനെയുണ്ടായിരുന്നു എന്ന കഥ. കാരണം അതേ അത് ശരിക്കും ആ കഥ സ്വീകരിക്കപ്പെട്ടത് DC ബുക്ക് പുസ്തകമാക്കിയതിന് ശേഷമാണ്. അത് വൈഡർ അല്ലെങ്കിൽ സ്വകാര്യ സദസ്സുകളിൽ നല്ല സാഹിത്യ സ്നേഹികളിൽ ചർച്ച ചെയ്തിരുന്ന ഒരു പുസ്തകം മാത്രമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കി. ഗിറ്റ എന്ന് പറഞ്ഞ കഥ വരുന്നത് വലിയ ഗ്യാപ്പിന് ശേഷം, ഒരു വലിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷം. പക്ഷേ ഗിറ്റ എന്ന് പറഞ്ഞ കഥ മലയാള ചെറുകഥയിൽ ഭാഷയിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഉണ്ടാക്കിയ ഒരു മാറ്റം, ഇത് എങ്ങനെ വളരെ ബോധപൂർവം അതിനെക്കുറിച്ച് അന്ന് കോൺഷ്യസ് ആയിരുന്നു എഴുതുന്ന സമയത്ത്? ഒട്ടും അല്ലായിരുന്നു. ഒരു പ്രധാനപ്പെട്ട വിചാരം എനിക്ക് ഗിറ്റയെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു. കാരണം ഞാൻ അന്ന് വരെ എഴുതിയ ശൈലിയിൽ നിന്നും എൻ്റെ ഭാവകൂത്വത്തിനും ഇതിനും മാറ്റം വന്നിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥ എഴുതുകയും പലതവണ ഞാൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. കാരണം ഇത് ഒരു പക്ഷേ അതിനു മുമ്പ് ചൂളമേട്ടിലെ ശവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇത് ഒരു നല്ല കഥയാണെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നില്ല. അത് അവസാനം അച്ഛൻ അല്ല അത് കാണാതെയായി. അപ്പം എൻ്റെ ഭാര്യയാണ് കിടക്കേഴടി എന്നിത് കണ്ടെത്തി. അപ്പം ഞാൻ അവർക്ക് ഒന്നും കൂടി പകർത്തി തിരിച്ചയക്കാൻ ഒരു കവറും വെച്ചുകൊണ്ട് MD അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. MD ആയിരുന്നു അന്ന് മാതൃകയുടെ പത്രാധിപൻ. അത് വരുമെന്ന് പോലും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം MD എന്നെ ഓർമ്മയുണ്ടാവുന്നു എനിക്കറിയില്ലായിരുന്നു. കാരണം 10 നീണ്ടു നിന്ന മൗനമായിരുന്നു. പക്ഷേ MD ഗ്രേറ്റ്നെസ് ആസ് എ എഡിറ്റർ, ആ ആഴ്ചയിലെ കഥ പുൾ ഔട്ട് ചെയ്തിട്ട് ഈ കഥ ഇതിൽ പ്രസിദ്ധീകരിച്ചു 28 വർഷങ്ങൾക്ക് മുമ്പ്. എഴുത്തുകാരൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒഴിഞ്ഞു മാറി ജീവിക്കാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പലതരത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് സമൂഹവും എഴുത്തുകാരും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരും ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കാൻ എഴുത്തുകാർ മാത്രമല്ല മുഴുവൻ ജനങ്ങളും ശ്രമിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എഴുത്തുകാർ രാഷ്ട്രീയത്തിനോട് പ്രതികരിക്കുന്നൊരു കാലമാണ്. ഇത് ഈ ചരിത്രം തീവ്രമാകുമ്പോൾ, ഇന്നിപ്പോൾ തീവ്രമാണ് ചരിത്രം തീവ്രമാകുമ്പോൾ എനിക്ക് തോന്നുന്ന എഴുത്തുകാരൻ അറിയാതെ തന്നെ പ്രതികരിച്ച് പോകുമെന്നാണ്. കേരളത്തിൽ തന്നെ എല്ലാ കാലത്തും പലതരത്തിൽ കൊണ്ടാടപ്പെട്ടിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളോടും അടുത്തിടപഴകിയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായമൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. പൊതുവേ ഒരു ഗ്രേറ്റ്നെസ് ഉള്ള രാഷ്ട്രീയ നേതാവ് എങ്ങനെയുള്ള ആളായിരിക്കും? ഒരു ഭരണഘടന നൽകുന്ന ഒരു പദവിയാണ് മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ ഒക്കെ. ഈ പദവി ചെയ്യേണ്ടത് രാജ്യത്തെ സേവിക്കുക എന്നുള്ളത്. അതിൽ മിക്കവാറും പേരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഗുണം മറ്റേ ഗുണത്തിന് വേണ്ടിയാണ് ഈ പദവിയുടെ രാഷ്ട്ര നിർമ്മാണവും രാജ്യസ്നേഹവും വളരെ കുറവേ ഇവരുടെ ഇടയിൽ കാണുകയുള്ളൂ. അതാണ് എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. ഇപ്പം വിദേശത്ത്
പൊളിറ്റീഷ്യൻസ്, തെരേസ മേ, അവർ ചെയ്യുന്നൊന്നും ശരിയല്ല. പക്ഷേ അവർ ഈ ബ്രെക്സിറ്റ്, മറ്റേ ബ്രെക്സിറ്റിൻ്റെ സംഭാഷണം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് നടക്കുമ്പോഴും എപ്പോഴും അവർക്ക് അവരുടെ മനസ്സിൽ ബ്രിട്ടൻ്റെ ഇൻട്രസ്റ്റ് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച രാജ്യത്തിനോട്, രാഷ്ട്ര നിർമ്മാണത്തിനോട് ഉള്ള കമ്മിറ്റ്മെൻ്റ്, അല്ലാതെ ഈ സാധാരണ പറയുന്ന പേട്രിയോട്ടിസം അല്ല. കേരളത്തിൽ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് പലതരത്തിലുള്ള ഈ വിശ്വാസത്തിൻ്റെ പേരിലും ആചാരത്തിൻ്റെ പേരിലും ഒക്കെ പലതരത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നു. ഒരു സുപ്രീം കോടതി വിധിയുണ്ടായി, അതിനെങ്ങനെ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ വ്യാഖ്യാനിച്ച് സ്വയം ഗുണം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ശുദ്ധ സിനിസിസമാണ്. ഏത് ഭാഗത്തു നിന്ന്, അതിനെ എതിർക്കുന്നവരുടെ ഭാഗത്ത് നിന്ന്, സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഭാഗത്ത്. ഒരു ചോദ്യം, ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറയാം? ഞാൻ ഇല്ലാന്ന് തന്നെ പറയുള്ളൂ, എന്നും പറഞ്ഞിട്ടുള്ളൂ. ഒരു 16 വയസ്സിന് ശേഷം ഓ വി വിജയനോട് ചോദിച്ചു, ആവോന്ന മറുപടി പറഞ്ഞു. പുള്ളി സന്ദേഹിയാണ്, എനിക്ക് ഞാൻ അവിശ്വാസിയാണ്.